നമസ്കാരം നിപ്പ രോഗം മറ്റുള്ളവർക്ക് വരാത്ത രീതിയിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവരുടെയും സമ്പർക്ക പട്ടിക തയ്യാറാക്കി ഉറവിടം കണ്ടെത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗസാധ്യത കൂടുതൽ ഉള്ളതിനാൽ ഇവരെ ഐസൊലേഷനിലേക്ക് പ്രവേശിപ്പിക്കും സമ്പർക്കം പുലർത്തിയവരുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു കുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങൾ ആരോഗ്യ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിക്ക് കോവിഡ് ഉണ്ടായിരുന്നില്ല എന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു പറഞ്ഞു മരിച്ച പന്ത്രണ്ട് വയസ്സുകാരന് സാധാരണ പനി മാത്രമാണ് ഉണ്ടായിരുന്നത് മുഖത്തെ രണ്ട് ആശുപത്രികളിൽ ആദ്യം കാണിച്ചെങ്കിലും രോഗം ഗുരുതരമായതോടെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതിനിടെ ഷർദിയും മസ്തിഷ്ക ജ്വരവും ഉണ്ടായി മെഡിക്കൽ കോളേജിൽ കുറച്ച് ദിവസം ആയിരുന്നു രോഗത്തിന് ശമനമുണ്ടായില്ല അതിനിടെ വെന്റിലേറ്റർ ലഭ്യതയോടെ പ്രശ്നം നേരിട്ടതോടെയാണ് ഒന്നാം തീയതി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് ആറ് ദിവസത്തോളം കുട്ടി അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ കുട്ടിക്ക് നൂറ്റി ഡിഗ്രി പനി ഉണ്ടായിരുന്നു ഡോക്ടർമാർക്ക് രോഗത്തെക്കുറിച്ച് സംശയം തോന്നിയതോടെയാണ് സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചത് ശനിയാഴ്ച രാത്രി നിപ്പയാണെന്ന് സ്ഥിരീകരിക്കുന്ന ഫലം പൂനെ ലാബിൽ നിന്നും ലഭിച്ചു ഇതിനിടെ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി ഞായറാഴ്ച പുലർച്ചെ നാലു മുക്കാലോടെ മരിച്ചു നിപ്പാമരണം സ്ഥിരീകരിച്ചതോടെ കർശന ജാഗ്രതാ നടപടികളുമായി വകുപ്പ് മുന്നോട്ട് പോവുകയാണ് കോഴിക്കോട് ചാത്തമംഗലത്ത് മരിച്ച പന്ത്രണ്ട് വയസ്സുകാരന് രോഗം വന്നതിന്റെ ഉറവിടം ഇതുവരെ വ്യക്തമായിട്ടില്ല ശനിയാഴ്ച രാത്രിയോടെയാണ് കുട്ടിക്ക് രോഗം ബാധിച്ചത് പ്ലാസ്മ സി എസ് എഫ് സെറം എന്നീ മൂന്ന് സാമ്പിളുകളും പോസിറ്റീവ് ആണെന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരോഗ്യ വകുപ്പിനെ അറിയിച്ചിരുന്നു തുടർന്ന് അർദ്ധരാത്രിയോടെ കുട്ടിയുടെ വീട് ഉൾപ്പെടുന്ന പ്രദേശം പോലീസ് എത്തി അടയ്ക്കുകയുമായിരുന്നു